ദേ എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. അഞ്ചോസ്കരാണ് ബ്രൂട്ടസ് പ്ലസ് യൂദാസ്. എന്നോട് പലരും പറഞ്ഞാണ് അലിൻ ജോസ് പെരേരയെ പ്രൊമോട്ട് ചെയ്യണ്ട. ഞാൻ വിചാരിച്ച അവൻ പാവം പയ്യനാണ്, എസ്റ്റേറ്റ് പോട്ടെ എന്ന് വിചാരിച്ചു. ഇവനെ നിന്റെ കൂടെ നിർത്തി നീ നന്നാക്കണം, നിന്റെ അസിസ്റ്റന്റായിട്ട് മതി. അവനിപ്പോ ബ്രൂട്ടസും യൂദാസായി മാറിയിരിക്കുകയാണ്. ചേട്ടൻ എപ്പോഴും എന്നെ യൂദാസായിട്ട് കാണരുത്. എനിക്കന്നെ അവനെ പ്രൊമോട്ട് ചെയ്ത് എനിക്കന്നെ പണി വെക്കുക. നീ മണ്ടം കളിച്ച് എനിക്കിട്ട് പണിയുമായിരുന്നല്ലേ. ആദ്യമായിട്ട് അവന് ഇന്റർവ്യൂ അറേഞ്ച് കൊടുത്ത ഞാനാ, എന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുക. എന്തായാലും വന്ന വഴി മറക്കേണ്ട ആളാണ് അലൻ ജോസ് പെരേര. നീ ഉണ്ടായിട്ടുണ്ടായുള്ളൂട്ടാ. ഞാൻ നന്നായി റിവ്യൂ കൊടുത്താലും അറിയാം, ഡാൻസ് കളിക്കലും പാട്ട് പാടുന്നതെല്ലാം എന്നോട് പറഞ്ഞു. ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാ. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? അവന് ഞാൻ വിചാരിച്ച പാവാണ്, ഇന്നസെന്റ് ആണ്, അങ്ങനൊന്നല്ല, ഭയങ്കര ക്രൂക്കാണ്. അത് മാത്രമല്ല, ഞാൻ ആ വിത്തിൻ സെക്കൻഡ് സമയത്ത് അറ്റാക്ക് വന്നപ്പോ ആദ്യം മുങ്ങിയ ആള് പെരേരയാണ്. അവിടെ നിന്ന് മുങ്ങിയ ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അന്ന് ഞാൻ രാത്രി കേസ് ആവുന്നതായി ടെൻഷൻ എടുക്കുന്ന സമയത്ത് അവൻ പറയാണ് അവന്റെ വീട് ഇടുന്നു. ഞാൻ ടെൻഷൻ എടുക്കുന്ന സമയത്ത് നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? എന്താ ഇപ്പൊ ഈ സമയത്ത് വൈറലാവും? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എടാ നിനക്ക് ഞാനും കേടാ. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്നവരല്ലേ? അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ. ഇത്രയും സ്വാർത്ഥനെ ഒഴുത്തിനെ എവിടെയും കണ്ടിട്ടില്ല. അവൻ അവന്റെ കാര്യം മാത്രം. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നു പിടിക്കലല്ലേ. വീട്ടിൽ ഇവന്റെ പേരൻസ് അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും വഴക്കടാക്കി കിടക്കുക. ഓ, ഈ പ്രാക്കളക്ക് രാത്രി ഉറക്കമില്ലേ? എനിക്ക് അവനെ കാണുമ്പോ തന്നെ കലി കയറും. അയ്യോ, ഇത് ബെറ്റർ തള്ള പോലും സഹിക്കില്ല. ഞാൻ പോവാ.